Hi friends, welcome back to my channel, The Lady Boss. Nenu mee Monica. So, ee roju video chesi most requested video. Mana subscribers chaala mandi request chesina video. So, enti ante mana megastar Mammootty sir ga react chesina Mayavi Malayalam film nunchi oka mass scene ki video reaction cheyamani cheppesi mana subscribers chaala mandi request chesaru. So, andukane ee roju video chesi Mayavi Malayalam film nunchi oka mass dialogue scene ki video reaction chestunanu. So Mayavi Malayalam film 2007 lo release ayindi. So ee movie ki direction vachesi Shafi direction anamata. So superb movie. So indulo main leading characters mana Mammootty sir garu alage Gopika ma'am act chesaru. Superb movie, my favorite movie Mammootty sir garu, chaala ishtam naku. So ee roju video start chesi mundu as usual ga oka chinna request. మీలో ఇంకా ఎవరైనా ఫస్ట్ టైం మన ఛానల్ని చూస్తున్నట్లయితే ప్లీజ్ మన ఛానల్ని సబ్స్క్రైబ్ చేసుకోండి, పక్కనైనా బెల్ ఐకాన్ కూడా యాక్టివేట్ చేసేసేయండి. సో ఇప్పుడైతే ఇంకా లేట్ చేయకుండా మన మెగాస్టార్ మమ్ముట్టి సార్ గారు యాక్ట్ చేసిన మాయావి మలయాళం ఫిలిం నుంచి మాస్ డైలాగ్ సీన్ కి వీడియో రియాక్షన్ చూసేద్దాం. సో లెట్ గెట్ ఇన్ టు ద వీడియో. ఒന്ന് പോവാടാ മരം ആക്രി പോയി തരത്തി പോയി കളിക്കടാപ്പ. അത്രക്കായല്ലേ. ഞാനെന്ത് ഈ കാണിക്കണേ? എന്താ നോക്കണേ? എവിടെ ഇരിക്കണോ? അവർക്ക് ഒന്നിച്ചിരിക്കാനുള്ള സൗകര്യം ഒന്നും നിങ്ങൾ ചെയ്തു കൊടുക്കണ്ട. അവരുടെ ആശീർക്കാരെ അവർക്കറിയോ താനന്തി കാണിക്കുന്നത്? കാണിച്ചില്ല, കാണിക്കാൻ പോകുന്നേ ഉള്ളൂ. എല്ലാരും കണ്ടോ? ഇറങ്ങാനാ? എങ്ങോട്ടിറങ്ങാൻ? താൻ എന്താണ് ഈ കാണിച്ചത്? ചോദിക്കാൻ നമ്മളാരാണാവോ? ഞാൻ അവന്റെ കൂട്ടുകാരാ. എന്നാ നീയും കൂടെ ചെല്ലടാ. നീ ആരെങ്കിലും ഉണ്ടോടാ അവന്റെ കൂട്ടുകാര്? നീ കൂട്ടുകാരനടാ. ഏയ്, ഞാനവനെ അറിയൂലില്ല. കൂട്ടുകാര് പാട്ടൊക്കെ പാടി താളത്തിൽ തുഴഞ്ഞിങ്ങ പോരെ. വണ്ടി പോട്ടെ. എന്താണ് ബോട്ട് പറഞ്ഞ? ഞങ്ങളൊരുത്തും വെള്ളത്തിലെടുത്തു. ആരാണാ പട്ടി? ആ ഹിന്ദുവിന്റെ മറ്റവൻ ഫ്രാങ്കിനവൻ വെള്ളത്തിലെടുത്തെറിഞ്ഞ. പിന്നെ അവനറിയാൻ ഞാൻ നിന്നു കൊടുക്കേ? അതിനു മുമ്പേ ഞാൻ വെള്ളത്തിൽ ചാടി. നമ്മളാരാ മോൻ? കര അങ്ങോട്ടല്ല ഫ്രാങ്കെ. അവനക്കറിയാ അങ്ങാട്ടി എന്നാലേ അവന്റെ വായി ചെന്ന് വിടും. തിരിച്ചു നീന്തിയാ വല്ല സഹാറ മരുപോയി രസപ്പെടാ. കൊച്ചേ, അതെ അന്നൊരു അബദ്ധം പറ്റിയതാ, മനഃപൂർവ്വം ചെയ്തല്ലേ കേട്ടോ. എന്തായാലും നന്നായി. ഉണ്ടായിരുന്ന ഒരു ജോലി പോയി കിട്ടി. നാട്ടുകാർക്ക് നോക്കി ചിരിക്കാനുള്ള ഒരു കാഴ്ച വസ്തുവായി. കൂടുതൽ ചിരിപ്പിക്കാൻ താനിങ്ങനെ ഒപ്പം നടക്കുന്നുണ്ടല്ലോ. അല്ല, അതും മനഃപൂർവ്വം ചെയ്തല്ല, ഒരു അബദ്ധം പറ്റിയതാ. പിന്നെ ഈ കളിയാക്കുന്നവരുടെ മുമ്പിൽ ഇങ്ങനെ തലകുനിച്ച് നടന്നാ പിന്നെ അവർക്ക് ആവേശം കൂടും. നല്ല നമ്ര ശിരസ്കയായി തല ഉയർത്തി പിടിച്ച് നടക്കും. ഇതെവിടെ പോയിട്ട് വരുന്ന രണ്ടാളും? പുതിയ വിരുന്നിന് പോയിട്ട് വരെയായിരിക്കും. അതോ ടൗണിലെ ഏതെങ്കിലും ഹോട്ടലിൽ താമസിച്ചേച്ചുള്ളവരവാണോ? എന്നാലും നിന്റെ തൊലിക്കെട്ടി സമ്മതിച്ചിരിക്കുന്നു. കൂടെ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ ഇവനെ. അതേടാ, കൂടെ കൊണ്ട് നടക്കുന്നതിലേ ഒരാക്ഷേപവും ഇല്ല. ആ മുഖത്തേക്കൊന്ന് നോക്കിയേ, എന്നാ ഒരു ഗ്ലാമറോ. നിന്റെ ഈ ഉപ്പിലിട്ട മാങ്ങ പോലത്തെ മോന്തയാണോ അത്? ആ മൂക്കും കട്ടിയുള്ള മീശയും. ഈ നാട്ടിലുണ്ട് ഇത്രയും ചേലുള്ള ഒരു ചെറുക്കൻ. കാരണോരെ, രണ്ട് നാരങ്ങ വെള്ളം. ചേട്ടന് ഉപ്പാണ് മധുരാണ്? ഞാനേ എനിക്ക് ഇഷ്ടമുള്ള ആളോടൊപ്പം പൊറുക്കും. ചേട്ടൻ കൂടി ചേട്ടാ, അതിന് നിനക്ക് വല്ല ദണ്ണം ഉണ്ടോടാ? കാശ് ചേട്ടൻ കൊടുക്കോ, ഞാൻ കൊടുക്കണോ? ഞാൻ കൊടുക്കാം. ശരി ചേട്ടാ, ആ സഞ്ചി ഒന്ന് എടുത്തോ.
എന്താ ഇത്രയും തലയുരുത്ത മതിയോ? ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്റെ തൊലി ഉരിച്ചു കളഞ്ഞില്ലേ? അല്ല, കൊച്ചിന് എന്റെ കൂടെ നടക്കാൻ നാണക്കെടും തോന്നുന്നില്ലേ? ഏതായാലും നാറി, പിന്നൊരു നാണം കിട്ടവന്റെ കൂടെ നടക്കുന്നോണ്ട് എന്താ? ഈ സഞ്ജീലെന്താ? ഒരു ചെറിയ അമ്മയാ. എന്നാ ചെറിയൊരു ഒരലൂടെ വാങ്ങിക്കായിരുന്നില്ലേ? രണ്ടു കയ്യിലും കൂടെ വെയിറ്റ് ഒന്ന് ബാലൻസ് ചെയ്യായിരുന്നു. തമാശ ഇഷ്ടമല്ലേ? ആഹാ, ഇത് ഇങ്ങോട്ട് അടിക്കാൻ തുടങ്ങിയ. ഹലോ, ആ ശ്രാങ്ക് അവിടെയില്ലേ? അയ്യോ, ഇത് ബോട്ടല്ല, കടയാ. റോങ് നമ്പര്. ദാ പറയണ കേട്ടാ മതി. ആ ശ്രാങ്ക് അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ 5 മിനിറ്റിനകം ഈ ഫോണിന്റെ ചോട്ടി വന്നിരിക്കാൻ പറ. അത് പറയാ, നിങ്ങൾ ആര്? മായാവി. ശരി. ശ്രാങ്കേ, ഒരു ശർബത്ത് കുടിച്ചിട്ട് പോവാ. എന്റെ പൊന്നോ വേണ്ട, എന്നിട്ട് കാശിലാന്ന് പറയുമ്പോ താരക്കിട്ട് തട്ടാനല്ലേ? ദാണ്ടേ ശ്രാങ്ക് വരുന്നു. ദാ ആ ചേരങ്ങട്ട് എടുത്തേ. ഒന്നങ്ങട് മാറി മാറി മാറിക്കൊടുക്ക്. ഇങ്ങോട്ട് ഇരുന്നാട്ടെ. ഇതെന്തും മരുമായും. എനിക്ക് ഭ്രാന്തായി പോയതാണ്. അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. ഹലോ, ഞാനാ മായാവി. ഞാനെപ്പോഴാടാ നിന്റെ ശിഷ്യനായത്? തവളപ്രക്കാടി, നീ എപ്പോഴാടാ എന്നെ കണ്ടിട്ടുള്ളത്? ഒരു കയ്യബദ്ധം നാട്ടിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ, നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്തു വേണ ചെയ്തു, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ. എനിക്ക് അവിടെ നിന്റെ കൊണ്ട് ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, എന്നിട്ട് അതുപോലെ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ നിന്റെ കഴുത്ത് ഞാൻ അറുത്തെടുക്കും. മനസ്സിലായില്ലേ? ഇടം വലം നോക്കാതെ ചെയ്തിരിക്കും. ശരിയാടാ, ശ്രാങ്ക് മായാവിയുടെ ആശാൻ തന്നെയാ. പിന്നെ ഞാനിതിന് ആശാനെന്നും പറഞ്ഞ് നടക്കുന്നത്? ഇനി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഇവിടുത്തെ കാര്യം ഞാൻ ഏറ്റു. ശരി. ഞാനല്ലേ പറയുന്നത്, നിനക്ക് ആശാന് വിശ്വാസമില്ലേ? എന്നാലും ഞാൻ പഠിപ്പിച്ചതൊന്നും നീ മറന്നില്ലല്ലോ. ദതുമതി ഈ ഗുരുവിന് തിരുപ്പതിയായടാ, തിരുപ്പതിയായി. പിന്നെ ഒരു ഗൗരവമുള്ള ജോലി നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്. കണ്ണൂരിലെ നമ്മുടെ കളരിയിൽ നിന്ന് ആ പഴയ രഹസ്യ ആയുധപ്പെട്ടി ഒന്നും കെട്ടിക്കണം. പകല് വേണ്ട, രാത്രി മതി. ഇനി ഒന്നും ഇങ്ങോട്ട് പറയണ്ട, പറയുന്നത് അങ്ങോട്ട് ചെയ്താ മതി. കേട്ടാ ബ്ലാഡിഫൾ, അവൻ പറയാ പരസ്യമായിട്ട് അവന് ഗുരുപൂജ ചെയ്യണമെന്ന്. അതും അമ്പലത്തിന് നടയിൽ വെച്ച്. അതാ ഞാൻ ഫസ്റ്റ് ഡേ പറഞ്ഞത്, കയ്യപ്പുത്തൊന്നും കാണിക്കരുത്, നാറ്റിക്കരുതെന്ന്. നിങ്ങൾ കേട്ടില്ലേ? ഈ ശ്രാങ്കിന്റെ ഒരു ഭാഗ്യേ. ഇതൊക്കെ എന്ത്? തനിക്ക് എത്ര രൂപ തരാനുള്ളത്? ഒന്ന് ചുമ്മാ ശ്രാങ്കേ, ആ ടീച്ചറിന് കൈയെടുത്തേ. നാട്ടുകാരാകുമ്പോ കുറച്ച് കാശ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് എന്ത് വാങ്ങി നോക്കിയിരിക്കും, അതൊന്നും കാര്യാക്കാനില്ല. എന്നൊരു അമ്പലം എടുത്തെ. കാര്യങ്ങളും വിവരങ്ങളൊക്കെ അറിഞ്ഞാണല്ലോ. ഇനി എന്തറിയാനാ ശ്രാങ്കേ? കാര്യം നമ്മൾ പലപ്പോഴായിട്ടൊന്ന് ഉരസിയിട്ടുണ്ടെങ്കിലും ഞാനത് മറന്നു. ആണുങ്ങളായതൊക്കെ പതിവാ. നീ ഇന്നു മുതൽ എന്റെ കൂടെ കൂടിക്കും, ശിക്ഷനായിട്ട്. അത് വേണോ? വേണം. ദാ ഒരു ഫ്രീ ചായ ഇവന് കൊടുക്ക്. ഓ ദേ, നിങ്ങളൊന്ന്, നമ്മൾ ചെയ്ത വലിയൊരു തെറ്റിന് പരിഹാരം ചെയ്യണം. പലഹാരം വേണോ ശ്രാങ്കേ? പലഹാരം അല്ലട കഴുതേ, പരിഹാരം. ഏതായാലും പലഹാരത്തെ കുറിച്ച് എന്നെ ഓർമ്മിപ്പിച്ച സ്ഥിതിക്ക് എടുത്തോളൂ. രണ്ട് ബോണ്ട, ഒരു സവാളവട, ഒരു സുഖിയ. അശനെ കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. ചോദ്യം ചോദിച്ച ഒറ്റ തൊഴിൽ വെച്ചേരും. ശ്രാങ്ക് പറയും, അപ്പ കേട്ടാ മതി. ശ്രാങ്ക് കാണിക്കും, അപ്പ കണ്ടാ മതി. എന്നാ ഒന്ന് കാണിക്ക് ശ്രാങ്ക്. എല്ലാവരും കണ്ടോടാ എന്റെ ശിഷ്യന്റെ പുതിയ ഐറ്റം. അയ്യോ, ഇനി തല്ലരുത്, ഞാൻ സത്യം പറഞ്ഞോളാ. ഞാൻ മായാവിയല്ല, അവൻ പണിയും കഴിഞ്ഞു പോയി. ഞാൻ ശ്രാങ്ക്, അവനേക്കാൾ ഭയങ്കരനായ അവന്റെ അച്ഛൻ. എന്റെ ശിഷ്യം വന്ന് നിന്റെ കഥ കഴിക്കും മുമ്പ് സത്യം മുഴുവൻ തുറന്നു പറഞ്ഞോളാം. ഇനി എന്നെ ഉപദ്രവിക്കരുതെന്ന് പറയണം. അതൊക്കെ ഞാൻ ഏറ്റു. നീ സത്യം പറ മൊനത്തിനേശാ.
ഇന്ദുവിന്റെ അനിയത്തി അമ്മു ഇവിടെ പണയമ്പാക്കാൻ കൊണ്ടുവന്നത് സ്വർണം തന്നെയാ. അത് മുക്കുവണ്ടോളെന്ന് വരുത്തി തീർത്തത് തോട്ടപ്പിള്ളിയിലെ സുഗുണം പറഞ്ഞിട്ടാ. ഇനി എന്നെ ഏൽപ്പിച്ച പണി, ഞാനും ഒരു അപരാധം ചെയ്തിട്ടുണ്ട്. എന്റെ ശിഷ്യന്റെ അഭ്യർത്ഥനയെ മാനിച്ച് ഞാൻ ആ സത്യം നിങ്ങളോട് തുറന്നു പറയുകയാണ്. ഇന്ദുവിന്റെ മുറിയിൽ ദാ ദിവനെ നിങ്ങളുമെന്ന് ദിവനെ മദ്യപിച്ച് മതോന്മത്തനാക്കി ഇന്ദുവിന്റെ ഓഫീസ് മുറിയിൽ അവളറിയാതെ കൊണ്ടുപോയി കയർത്തിയത് ഞാനാ. ആ തോട്ടപ്പിള്ളി സുരേന്ദ്രൻ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇന്ദു ഇക്കാര്യത്തിൽ നിരപരാധിനിയാണ്, നാട്ടുകാരെ അവൾ നിരപരാധിനിയാണ്. നിന്നെ തന്നെ ഈ എന്നെയാണോ എന്ന് വിളിച്ചത്? ആ എന്റെ പിടിച്ചില്ലേ? ആരുടെ ഈ മായാവി എന്ന് പറയുന്നവൻ? പറയുന്നവനല്ല, പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്നവൻ. അവൻ എവിടെ എപ്പോൾ എങ്ങനെ വരുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അതാണ് എന്റെ അരുമശിഷ്യൻ. എങ്കിൽ വിളിക്കണം നിന്റെ അരുമശിഷ്യനെ. പൊതുജനത്തിന്റെ മുമ്പ് വരാൻ പറ എന്നിട്ട് ആണുങ്ങളോട് മുട്ടാൻ പറ. ആശാന തല്ലിയാലും ശിഷ്യന് നോവല്ലോ. നോവല്ലോ തല്ലിക്കോ. ധൈര്യമുള്ള തന്തയുടെ തറവാട്ടി പറഞ്ഞവനാണെങ്കിൽ തല്ലിക്കോ. ഇപ്പൊ ഞാൻ കൊള്ളും. എന്റെ ഈ ശരീരത്തിലെ ഓരോ സ്പെയർസ് പാർട്സിനും തല്ലുകൊണ്ട് നല്ല ശീലോ. പക്ഷെ എന്നെ തല്ലിക്കഴിഞ്ഞാലുണ്ടാ നിന്റെ അവസ്ഥ ഓർക്കും എനിക്ക് വിഷമോ. നീയൊക്കെ രാത്രി ഏത് കിടപ്പറയെ കിടന്നുറങ്ങിയാലും നിന്റെ കഴുത്തിന് മേലുള്ള തലവിട്ടി മാറ്റം മിയായാവി. അത് നേരിടാനുള്ള ചങ്കൂറ്റുണ്ടെങ്കിൽ തല്ലിക്കോ. തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ വേണ്ട വേണ്ടെന്ന് വെച്ചിരുന്നു. ആ മായാവി എന്ന് പറയുന്നവരോട് പറഞ്ഞേക്ക് ഞാനൊന്ന് കാണുന്നുണ്ടെന്ന്. ഓടാ. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കാണുന്നുണ്ട്. ഓടാ. My God, super funny comedy scene. నేనైతే టోటల్ గా ఫుల్ గా ఎంజాయ్ చేశాను. మన మమ్ముట్టి సార్ గారు కామెడీ టైమింగ్ చాలా చాలా బాగుంటుంది ఈ మూవీలో. సో నాకైతే ఈ సీన్ చాలా బాగా నచ్చింది. సో హోప్ మీ అందరికీ కూడా నా వీడియో రియాక్షన్ నచ్చిందని అనుకుంటున్నాను. నచ్చితే ఈ వీడియోని లైక్ చేయడం మాత్రం మర్చిపోకండి ఫ్రెండ్స్. ఇంకా మీలో ఫస్ట్ టైం మన ఛానల్ చూస్తున్నట్లయితే ప్లీజ్ మన ఛానల్ సబ్స్క్రైబ్ చేసుకోండి. సో నెక్స్ట్ వీడియోలో మళ్ళీ కలుసుకుందాం ఫ్రెండ్స్. అంతవరకు టేక్ కేర్, బాయ్ బాయ్.